والسلام على اشرف المرسلين وعلى اله واصحابه الفائزين اما بعد സർവാദരണീയനായ ഈ മഹത്തായ സംഗമത്തിൽ പ്രാർത്ഥന ദുആക്ക് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട നൂർ ഹുദയുടെ ആദരണീയനായ വൈസ് പ്രിൻസിപ്പൽ സയ്യിദ് ബുർഹാൻ അലി തങ്ങൾ അൽ ബുഖാരി പ്രൗഢമായ ഈ സദസ്സിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ആദരണീയനായ സലം ഖതീബ് ഉസ്താദ് നസീർ ബമിനാർ ഇന്നത്തെ ഈ മഹത്തായ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കുംബ്ര സോൺ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ദാരിമി ഉസ്താദ്, ആദരണീയനായ കെ ആർ ഹുസൈൻ ദാരിമി ഉസ്താദ്, ബഹുമാനപ്പെട്ട മജീദാർ, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നാഥനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ. ഒരുപാട് നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ഫ്രീഡം സ്ക്വയർ ഇന്ന് നാടിലെങ്ങും വളരെ സുപരിചിതമായ രീതിക്ക് നമുക്കൊക്കെ അറിയാം, എസ് കെ എസ് എസ് എഫ് നടത്തുന്ന ഓരോ പരിപാടികളും നമ്മുടെ സമുദായം എന്ന് മാത്രമല്ല ഇതര സമുദായക്കാർ വരെ വളരെ ആദരവോടെ കാണുകയും ബഹുമാനത്തോടെ കാണുകയും എസ് കെ എസ് എസ് എഫ് എന്ന് പറയുമ്പോൾ അതിലൊരു ചരിത്രം കുറിക്കാൻ മാത്രമുള്ള ഒരു പരിപാടിയായി മാറുന്നുണ്ട് എന്ന് മാത്രമല്ല ഇന്ന് കർണാടക സ്റ്റേജിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് നടക്കുന്ന നമ്മുടെ ഈ ഫ്രീഡം സ്ക്വയർ, ആളുകൾക്ക് ഫ്രീഡം സ്ക്വയർ എന്താണ്, എന്തിനാണ് എന്ന് പറയുന്നതിനേക്കാളപ്പുറം ഓരോ സോണിൽ നടക്കുന്ന പരിപാടികളും അതിൻ്റെതായ രീതിയിൽ തന്നെ ഭംഗിയും അത്രമാത്രം ബദ്ധതയോടെയും നിർവഹിക്കാൻ വേണ്ടിയും ബന്ധപ്പെട്ടവർ ചിന്തിക്കുന്നത് പോലെ തന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആളുകളും ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ്. എസ് കെ എസ് എസ് എഫ് ഉയർത്തിപ്പിടിക്കുന്ന ഓരോ കാലത്തിൽ അനുയോജ്യമായ മുദ്രാവാക്യങ്ങൾ, ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യമായി 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ അന്നും ഇന്നും എന്നും ആഘോഷിക്കാൻ മാത്രമുള്ള കെണിപ്പും ആർജവുമായിട്ട് മുമ്പോട്ട് വന്നവർ മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്ന് പറയാൻ ഇതര സമുദായക്കാർ വളരെയേറെ ആദരവോടെ വളരെയേറെ ബഹുമാനത്തോടെ ഈ ഒരു മതത്തിൻ്റെ എന്ന് മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ആദർശങ്ങൾ പിൻപറ്റുന്നതിന് വേണ്ടിയും ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക് എങ്ങനെയാണ് നമുക്ക് കാഴ്ചവെക്കുന്നത് നീതിപൂർവമായി യുക്തിപൂർവമായി ചിന്തിക്കുന്നതിന് വേണ്ടിയും അന്നും ഇന്നേ വരെ കാലം അതുപോലെ നടന്നിരുന്നു. 75 വർഷങ്ങൾ പിന്നിടുമ്പോഴേക്കും നാട്ടിലുണ്ടാകുന്ന ഓരോ ഭിന്നതകൾ, അല്ലെങ്കിൽ ഒരു പേര് കൊണ്ട്, ഒരു നാമം കൊണ്ട്, ഒരു ഭക്ഷ്യവസ്തുവിനെ കൊണ്ട്, ഒരു വസ്ത്രധാരണയെ കൊണ്ട് ഈ നാടിനെ വിഭജിക്കാമെന്ന് കരുതുന്ന ഒരുപാട് ഫാഷിസ്റ്റ് ശക്തികൾ, അവർക്കൊക്കെ വളരെയേറെ മറുപടിയുമായിട്ട് ഈ ഫ്രീഡം സ്ക്വയർ എന്നും നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറയുന്ന ഒരു ആദർശമുണ്ട്, ഒരു ആശയമുണ്ട്. എസ് കെ എസ് എസ് എഫ് സമസ്ത നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്, എങ്ങനെയായിരിക്കണം ഭാരതീയൻ, നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടവർ ഏത് നിലയിലായിരിക്കണം, നമ്മുടെ രാജ്യത്ത് നിലകൊള്ളേണ്ട വിധം എങ്ങനെയാണ്, ജീവിക്കേണ്ട വിധത്തിൽ നമുക്ക് മാത്രം നിസ്കരിച്ച്, നമുക്ക് മാത്രം നോമ്പ് നോക്കി, നാം മാത്രം ഹജ്ജ് ചെയ്ത് നിൽക്കുമ്പോഴും നമ്മുടെ മതത്തെ മുരുകെ പിടിക്കുമ്പോഴും അന്യവന്റെ ഏത് രീതിയിലാണ് ബഹുമാനിക്കേണ്ടത്, അവരെ ഏത് രീതിയിലാണ് ഈ ഇത്രയും കാലങ്ങള്, 75 വർഷങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശേഷമുള്ള വർഷങ്ങൾ, അതിന്റെ മുമ്പും അന്നും ഇന്നും ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തുസൂക്ഷിക്കുന്നിടത്ത് ഈ കൗമ് അല്ലെങ്കിൽ ഈ ജനത വളരെ മുമ്പോട്ടാണ്. നമുക്ക് എടുത്തു പറയാനുള്ളത് 75 വർഷങ്ങൾ പിന്നിടുമ്പോ മുസ്ലിമിന്റെ നാമം ചിലപ്പോൾ ഇല്ലാതെയാക്കാൻ പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി ആ നാമങ്ങൾ ഉയർന്നെഴുതേൽക്കുന്ന ഇതിഹാസം അറിയാത്തവർക്ക്, ചരിത്രം അറിയാത്തവർക്ക്, ഹിസ്റ്ററി അറിയാത്തവർക്ക് വീട് വീടാന്തരം പഠിപ്പിക്കാനുള്ള ഒരു അവസ്ഥ ഇവരെ കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എടുത്തു പറയാനുള്ളത്. പലപ്പോഴുമായിട്ട് ചരിത്രം മാറ്റിമറിക്കാമെന്ന് കരുതുമ്പോഴും
ചരിത്രത്തെ ഇല്ലാതെയാക്കാമെന്ന് കരുതുമ്പോഴും പേരുകളെ മുളച്ചൊടിക്കാമെന്ന് കരുതുമ്പോഴും ചരിത്രങ്ങളെ മായ്ക്കാമെന്ന് കരുതുമ്പോഴും ഒന്നും കൂടി ജനത ഏറെ ഏറെ പഠിക്കുകയാണ് ഈ സമുദായത്തെ കുറിച്ച്. 75 വർഷങ്ങളിൽ ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശേഷവും അതിന്റെ മുമ്പും ഇസ്ലാമിന്റെ തനതായ ശൈലി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസൽമാൻ ചെയ്ത ഓരോ കാര്യങ്ങളും അന്യധർമ്മീയർ പോലും ഇതര സമുദായക്കാർ പോലും അത് പഠിച്ചു വരികയാണ്. എതിർക്കുമ്പോ കൂടുതൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി ആളുകൾ സജ്ജരാകുകയാണ്. ഏതൊരു നാമത്തെയാണോ ഇല്ലാതെയാക്കുന്നത്, ഏതൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഇവിടുന്ന് രക്തസാക്ഷിത്വം വഹിച്ച ആളുകളെ പേര് ഏത് വിധത്തിലാണോ ഇല്ലാതാക്കുന്നത്, ആ ആളുകളെ കുറിച്ചിട്ടാണ് തന്നെയാണ് ഈ ഇവിടുത്തെ ആളുകൾ ഏറെ പഠിക്കാൻ ആഗ്രഹിക്കുന്നതും ഏറെ എഴുതാൻ ആഗ്രഹിക്കുന്നതും ഏറെ പാഠമിടുന്നതും അവന്റെ ചരിത്രം ഉൾക്കൊള്ളുന്നതും അവന്റെ ചരിത്രം തേടിപ്പോകുന്നതും ഏത് നാമമാണ് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെ തന്നെയാണ്. ഇനി 75 വർഷങ്ങൾ പിന്നിട്ട് മുമ്പോട്ട് പോകുമ്പോ നമുക്ക് ഇവിടത്തെ ഓരോ വിഭാഗത്തെ മതം തിരിച്ചു നോക്കുന്നതിനേക്കാളപ്പുറം, വസ്ത്രം തിരിച്ചു നോക്കുന്നതിനേക്കാളപ്പുറം, അന്നം തിരിച്ചു നോക്കുന്നതിനേക്കാളപ്പുറം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ട മുദ്രാവാക്യങ്ങളുണ്ട്, ചേർത്ത് പിടിക്കേണ്ട തോളുകളുണ്ട്. ഏതെങ്കിലും ഒരു അല്പജ്ഞാനികൾ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു എന്ന് നോക്കുമ്പോ അതിന്റെ പിന്നാലെ പോയി നിരാശകൾ കൈവിട്ടു നാഥനായ റബ്ബുൽ ഇസ്സത്ത് അന്നും ഇന്നും ആരുടെ കൂടെയാണോ കൂടെയുണ്ട്. നമുക്കും വേണ്ടത് ചെയ്യാൻ നമുക്കും സാധിക്കണം. ഫ്രീഡം സ്ക്വയർ ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്ന ആദർശങ്ങള് ആശയങ്ങള് മുരുകെ പിടിച്ച് ജീവിച്ച് ഇനിയും ഇസ്സത്തോടെ തല ഉയർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കണം. നാം തൗഫീഖ് ചെയ്യട്ടെ എന്ന വാക്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിലേക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഇന്നത്തെ മഹത്തായ സംഗമം വിളിച്ചു ചേർക്കുന്നതിൽ